ഇന്ത്യ വീണ്ടും ബി ജെ പി ഭരിക്കും എന്ന സൂചന നൽകിക്കൊണ്ട് രണ്ടാം മണിക്കൂറിലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ദേശീയതലത്തിൽ മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നേറ്റം നടത്തുമ്പോൾ ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ബി ജെ പിക്ക് അല്പമെങ്കിലും മോശമായ പ്രകടനം നടത്തേണ്ടി വരുന്നത്. തമിഴ്നാട്ടിലും കേരളവും ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഏകപക്ഷീയമായ മുന്നേറ്റത്തിൻ്റെ ചിത്രമാണ് ഈ രണ്ടാം മണിക്കൂറിലും ലഭിക്കുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങിയ മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിയുടെ അതിശക്തമായ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിൽ 2014 ആവർത്തിക്കും എന്ന സൂചനയാണ് ഈ രണ്ടാം മണിക്കൂറിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ. ബീഹാറിൽ 33 സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് വെറും 6 സീറ്റിൽ മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിൽ 61 സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ എസ് പി ബി എസ് പി സഖ്യം 15 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലും മാത്രമായി ഒതുങ്ങുന്ന കാഴ്ച. പശ്ചിമബംഗാളിൽ നേരത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റമായിരുന്നെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് അവിടെയും ബി ജെ പി വൻ കുതിപ്പ് നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ബി ജെ പി 22 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ വെറും 17 സീറ്റിലായി തൃണമൂലിൻ്റെ ലീഡ് ചുരുങ്ങിയിരിക്കുന്നു. ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ മുന്നേറ്റം കാണാം. 40 സീറ്റിൽ വൈ എസ് ആർ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ ടി ഡി പി വെറും 8 സീറ്റിലായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ബി ജെ പി 36 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. 12 സീറ്റിലാണ് കോൺഗ്രസിൻ്റെ ലീഡ്. തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യം 33 സീറ്റിൽ വൻ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എ ഡി എം കെക്ക് 3 സീറ്റിൽ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത്. ഒഡീഷയിൽ ബി ജെ പി 4 സീറ്റിലും ബിജു ജനതാദൾ 21 സീറ്റിലും ലീഡ് ചെയ്യുന്നു. മധ്യപ്രദേശിൽ ബി ജെ പിയുടെ ലീഡ് 18, കോൺഗ്രസ് വെറും 11. കർണാടകയിൽ നേരത്തെ എക്സിറ്റ് പോളുകളിൽ കർണാടകയിൽ അട്ടിമറി ഉണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നു. ആ പ്രവചനം ശരിവെച്ചുകൊണ്ട് കർണാടകയിൽ ബി ജെ പി ഇപ്പോൾ 18 സീറ്റിലായി ചുരുങ്ങി. 18 സീറ്റിൽ ബി ജെ പി കർണാടകയിൽ 23 സീറ്റിലേക്ക് ബി ജെ പിയുടെ ലീഡ് മെച്ചപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് വെറും 5 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. രാജസ്ഥാനിൽ 24 സീറ്റിലാണ് ബി ജെ പിയുടെ ലീഡ്, കോൺഗ്രസ് വെറും 1 സീറ്റിൽ മാത്രം. അതേസമയം കേരളത്തിൽ അത്ഭുതകരമായ അട്ടിമറികൾ സൃഷ്ടിച്ചുകൊണ്ട് 20-ൽ 20 സീറ്റും കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ 1 സീറ്റിൽ പോലും LDFനെ ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഈ രണ്ടാം മണിക്കൂറിൽ കിട്ടുന്ന ചിത്രം. എല്ലാ മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്ത് ശശി തരൂർ ആദ്യഘട്ടം മുതൽ തന്നെ പുലർത്തിയിരുന്ന ലീഡ് ഇപ്പോഴും പുലർത്തുന്നു. തുടക്കത്തിൽ രണ്ട് തവണ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും NDA അല്പം മുന്നിൽ വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ മൂന്നാമതായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ശശി തരൂർ തുടക്കം മുതൽ പാലിച്ചിരുന്ന ലീഡ് ഇപ്പോഴും തുടരുന്നു. NDA കേരളത്തിൽ ഇപ്പോൾ എവിടെയുമില്ല. UDFിൻ്റെ തരംഗമാണ് കേരളത്തിൽ 20 സീറ്റുകളിലും കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വയനാട്ടിൽ 50,000 കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. മറ്റൊന്ന്, ആലത്തൂരിൽ രമ്യ ഹരിദാസ് വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എല്ലാ സർവേയിലും LDFിൻ്റെ പ്രവചിച്ചിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ MB രാജേഷ് എന്ന സിറ്റിംഗ് MLA അടിപതറുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും പുതിയ വിവരങ്ങൾക്കുമായി ലോഗിൻ ചെയ്യൂ www.maadhyamam.com.